കുട്ടിക്കാനം പെരുവന്താനം ദേശീയപാതയിൽ കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന പാതയുടെ സംരക്ഷണ ഭിത്തികൾ പുനർനിർമ്മിക്കുന്നതിലെ മെല്ലെപ്പോക്ക് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു. മണ്ഡലകാല സീസണ് മുന്നോടിയായി പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ പണികൾ എങ്ങും എത്തിയിട്ടില്ല. ഇതോടെ പാതയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ ഭാഗങ്ങളിൽ വൺ വേ സംവിധാനത്തിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ ഭാഗങ്ങളിൽ സുരക്ഷയ്ക്കായി ടാർവീപ്പകൾ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെ വൺ വേ സംവിധാനത്തിൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ മുന്നറിയിപ്പ് ബോർഡിൽ ശ്രദ്ധിക്കാതെ എത്തുന്ന വാഹനങ്ങൾ ഗതാഗതക്കുരുക്കും ചില സമയങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ ടാർവീപ്പുകൾ ഇടിച്ച് അപകടവും ഉണ്ടാകുന്നുണ്ട്. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുണ്ടായ കെടുകാര്യ സ്ഥിതിയാണ് ഇതിന് പിന്നിലെന്ന ആരോപണം ശക്തമാണ്. രണ്ടു വർഷം പിടിഞ്ഞു പോയ റോഡിന്റെ ചിട്ടഭാഗം ഇനിയും പൂർത്തീകരിക്കുവാനോ പണിയുവാനോ കഴിയാത്തത് ജനങ്ങളോടുള്ള സാധാരണക്കാരോടുള്ള ടാക്സ് കൊടുത്ത് വാഹനം ഓടിക്കുന്ന വാഹന ഉടമകളുള്ള തികച്ചും അലംഭാവമാണെന്ന് പറയേണ്ടിയിരിക്കും. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എന്തുകൊണ്ടോ ബില്ല് മാറുന്നതിന് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുകയും സർക്കാരിൻ്റെ ഫണ്ട് ഏത് തരത്തിൽ മാറ്റിയെടുക്കാമെന്ന് മാത്രം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ശബരിമല സീസണ് മുന്നോടിയായി പണി പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട് പണി തുടങ്ങിയെങ്കിലും 35 മൈലിന് സമീപവും കുട്ടിക്കാനം IHRD കോളേജിന് സമീപമുള്ള പണികൾ മാത്രമാണ് പൂർത്തീകരിച്ചത്. ബാക്കി ഇടഭാഗത്ത് തകർന്നു കിടക്കുന്ന സംരക്ഷണ ഭിത്തി നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. റോഡിന്റെ ഒരു വശം തന്നെ ഇടിഞ്ഞു കിടക്കുന്നതിനാൽ അപകട ഭീഷണി ഏറെയാണ്. സംരക്ഷണ ഭിത്തി തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്ക് വ്യാപക പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ് പി.